ഹായ് ഫ്രണ്ട്, സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ വെണ്ടയുടെ തൈകൾ നട്ടുകൊടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഈ തൈകളൊക്കെ ഞാൻ ഇവിടെ പാകി മുളപ്പിച്ച തൈകളാണ്. നമ്മൾ ഈ വെണ്ടയുടെ തൈകൾ നട്ടുകൊടുക്കുമ്പോൾ അതിന് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിൻ്റെ പരിചരണം, അതുപോലെ അതിൻ്റെ സംരക്ഷണം, ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാനിവിടെ തൈകളൊക്കെ നട്ടുകൊടുക്കാറ് ഗ്രോ ബാഗിലാണ്. ഞാൻ ഈ ഗ്രോ ബാഗിൽ എന്തൊക്കെയാണ് നിറച്ചത് എന്ന് വെച്ചാൽ കരിയില, സീമക്കൊന്നയുടെ ഇല, പിന്നെ നമ്മുടെ കിച്ചണിലെ വേസ്റ്റ്, ഈ സാധനങ്ങളൊക്കെ കുറേശ്ശെ കിട്ടുന്നതുപോലെ ഒരു ബക്കറ്റിൽ ഇട്ട് വെക്കാറാണ് ചെയ്യാറ്. അങ്ങനെ ബക്കറ്റിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചാണകപ്പൊടിയും പച്ചിലുകളും ഒക്കെ ഇട്ട് ആ ബക്കറ്റ് നിറയുന്നത് വരെ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അങ്ങനെ തൈകൾ നടാനാവുമ്പോൾ ഈ മണ്ണും നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സും എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സാക്കിയെടുക്കും. ഇന്ന് ഞാൻ ഈ ഗ്രോ ബാഗിലോട്ട് നിറക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ നട്ട വെണ്ടയാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെ കരിയിലൊക്കെ ഇട്ട് വെച്ച് നിറച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല ഇളക്കമുള്ള മണ്ണും ആയിരിക്കും, ചെടികൾക്ക് നല്ല തണുപ്പ് കിട്ടുകയും ചെയ്യും. ഇത് കണ്ടോ, ഇതൊക്കെ ഞാൻ അങ്ങനെ നട്ട തൈകളാണ്. ഇതൊക്കെ ഇപ്പോൾ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ നട്ട് കൊടുക്കുന്നത് എന്ന് നോക്കാം. ഒരുപാട് വെണ്ട ഞാൻ ഇതിൽ നിന്നും വിളവെടുത്തിട്ടുണ്ട്. ഇത് ചുവന്ന വെണ്ടയാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ള വെണ്ടയാണ്. ഇതൊക്കെ ഇതധികം മൂത്തിട്ടൊന്നുമില്ല, നല്ല ഹെൽത്തിയായി തന്നെ ഇതൊക്കെ വളർന്നു വരുന്നുണ്ട്. ഞാനിവിടെ ഗ്രോ ബാഗൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ തൈകൾ നടാനായിട്ട്. ഇതിൽ ചാണകപ്പൊടിയും കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ തൈകൾ വെച്ച് കൊടുക്കുന്നത്. ഈ തൈകളാണ് കേട്ടോ ഞാൻ നടാനായിട്ട് എടുക്കുന്നത്. ഇത് ഞാൻ നേരത്തെ തന്നെ വെള്ളമൊക്കെ വെച്ച് കുതിർത്ത് വെച്ചതുകൊണ്ട് എനിക്ക് എളുപ്പം തന്നെ ഇതിൽ നിന്ന് പറിക്കാനായിട്ട് പറ്റുന്നുണ്ട്. വേരുകൾക്കൊന്നും കോട്ടം വരാത്ത രീതിയിൽ വേണം ഇത് എടുക്കാനായിട്ട്. അപ്പോൾ വേരിനൊന്നും ഒന്നും പറ്റിയിട്ടില്ല, നല്ല രീതിയിൽ തന്നെ അത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഓരോ ഗ്രോ ബാഗിലോട്ട് ഓരോ തൈ വെച്ച് നട്ടു കൊടുക്കാം. ഇതിൽ നിന്ന് നല്ല ആരോഗ്യമുള്ള തൈകളെടുത്ത് നമുക്ക് ഓരോ ഗ്രോ ബാഗിലും ഓരോന്നായി ഇതുപോലെ വെച്ച് കൊടുത്ത് നല്ല മണ്ണിട്ട് നല്ല പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല ഇത് ഉറച്ച് നിൽക്കുകയുള്ളൂ അവിടെ. കുറച്ച് മണ്ണൊക്കെ നല്ല ഇതിന് മറ്റിൽ കൂട്ടിയിട്ട് നമുക്കിത് ഉറപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഓരോ ഗ്രോ ബാഗിലും ഞാൻ പച്ചിലകളും കരിയിലകളും ഒക്കെ ഇട്ടാണ് കേട്ടോ അത് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ഓരോ തൈകളും നമുക്ക് ഓരോ ഗ്രോ ബാഗിൽ ഇങ്ങനെ നട്ട് കൊടുക്കാവുന്നതാണ്. ഇത് കണ്ടോ, ഈ മണ്ണൊക്കെ നല്ല ഇളക്കമുള്ള മണ്ണാണ്. ഇതുപോലെ കരിയിലും പച്ചിലൊക്കെ ആയതുകൊണ്ട് മണ്ണ് ഉറച്ച് പോവില്ല, എപ്പോഴും നല്ല ഈർപ്പം നിലനിൽക്കുകയും ചെയ്യും. നിങ്ങൾ കരിയിലൊക്കെ ഉണ്ട് വേസ്റ്റാക്കി കളയേണ്ട, ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുക. ഈ തൈകളൊക്കെ ഞാൻ നടാനായി വൈകിയത് കൊണ്ടിട്ട് തണ്ടൊക്കെ കുറച്ച് നീളം വെച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം നട്ട് കൊടുത്താൽ ഇത് നല്ല രീതിയിൽ തന്നെ വളർന്നു വരികയുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാം ഓരോ ഗ്രോ ബാഗിലും ഓരോന്ന് വെച്ച് കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല ഇളക്കമുള്ള മണ്ണായാലാണ് നന്നായിട്ട് വേര് പിടിക്കുകയുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് സൂഡോമോണസ് കലക്കിയ വെള്ളം ഓരോന്നിൻ്റെ ചുവട്ടിൽ നമുക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. ഇതാണ്ടോ ഞാൻ സൂഡോമോണസ് കലക്കി വെച്ചതാണിത്. ഇനി നമുക്ക് ഓരോ തൈൻ്റെ ചുവട്ടിലും കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ കടഭാഗത്തോട്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുകയാണ്. കുറേ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, നട്ടേക്കുന്ന അത്രയും ഭാഗം മണ്ണ് നനയത്തക്ക രീതിയിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് ഒഴുകിപ്പോവും. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കൊടുത്തു മഴ ഇല്ലാത്ത സമയത്തും മഴ ഉള്ള സമയത്തും ഒരേപോലെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ വെണ്ടക്കൃഷി. വെണ്ട നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഒഴിച്ചു കൂടാനാവാത്തൊരു പച്ചക്കറിയാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ വെണ്ട. ഇങ്ങനെ നട്ടു കൊടുത്തതിന് ശേഷം ഇതിന് നമ്മൾ കൊടുക്കുന്ന പരിചരണം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ തൈകൾ നട്ടു കൊടുത്തതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ തൈ നട്ട് വെച്ച് പോയ പിറ്റേന്ന് തന്നെ ഇതിൻ്റെ ഇലകളൊക്കെ ഒടിഞ്ഞ് കിടക്കുന്നത് കാണാം. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാനിതിൻ്റെ ചുവട്ടിൽ ഇതുപോലെ ചിരട്ടയിൽ വെള്ളമെടുത്ത് ഈ ചെടിയുടെ ചുവട്ടിൽ ഉറപ്പിച്ച് വെച്ച് കൊടുക്കാറുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ ചില പ്രാണികൾ, അതായത് പച്ചത്തുള്ളൻ, നീരൂറ്റി കുടിക്കുന്ന പ്രാണികളൊക്കെയുണ്ട്. അത് വന്നിട്ട് രാത്രിയിൽ നമ്മുടെ ഈ ചെടിയുടെ ഇലകളൊക്കെ തിന്നുപോകും. അതിൽ നിന്നും നമുക്ക് ഈ ചെടിയെ രക്ഷിക്കാനാണ് ഇതുപോലെ ഒരു ചിരട്ടയിൽ വെള്ളം എടുത്തു വെച്ചാൽ ഈ പ്രാണികൾ ഈ വെള്ളം വന്ന് കുടിച്ചിട്ട് പോകും. അപ്പോൾ നമ്മുടെ ചെടിക്ക് ഈ വെള്ളം ഒരു സംരക്ഷണവുമാണ്. ഇങ്ങനെ ഞാൻ എല്ലാ തൈകളുടെ ചുവട്ടിലും വെള്ളം ഒരു പാത്രത്തിലോ ഒരു ചിരട്ടയിലോ ഒക്കെ ആക്കി വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ ഇലകളൊന്നും പ്രാണികളൊന്നും വന്ന് തിന്നാറുമില്ല, അവർ ഈ വെള്ളം കുടിച്ചിട്ട് പോവുകയും ചെയ്യും.
അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇതൊക്കെ. അതുപോലെ നമ്മൾ വൈകുന്നേരം ആയാൽ ഇതിന്മേൽ പ്രാണികൾ, ഉറുമ്പ് ഇങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഈ വെണ്ടയിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, അതെടുത്ത് ഇതിൻ്റെ ഇലകളിലൊക്കെ വിതറി കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് ഇതിൻ്റെ ഇലയിലും തണ്ടിലും ഒക്കെ ഇത് വിതറി കൊടുത്താൽ ഉറുമ്പിൻ്റെ ശല്യങ്ങളും മറ്റ് പ്രാണികളുടെ ശല്യങ്ങളൊന്നും അങ്ങനെ അല്ലാതെ ഉണ്ടാകാറില്ല. അല്ലെങ്കിൽ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. നല്ല പോലെ ഇല ഇതിൻ്റെ തണ്ടിലും ഇലകളിൽ അടിയിലും ചുവട്ടിലും നല്ല പോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ ഇത് വളർന്നു വരുന്നതാണ്. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പച്ച ചാണകവും വേപ്പിൻ പിണ്ണാക്കും 4 ദിവസം പുളിപ്പിക്കാനായിട്ട് വെക്കുക. ആ ഒരു വളം നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഉഴുന്ന് കഴുകിയ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് ഒഴിച്ചു കൊടുത്താൽ നല്ല ശക്തിയോടെ ഇത് തഴച്ച് വളരുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ തൈകൾക്കൊക്കെ ഇങ്ങനത്തെ ടിപ്സുകളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.